നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൂളിയൻ ആൾജിബ്രയുടെ നിയമങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇനിയും ആ നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബൂളിയൻ ഇക്വേഷനെ അല്ലെങ്കിൽ ഒരു ബൂളിയൻ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് എക്സാമിന് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് സോൾവ് ബൂളിയൻ ആൾജിബ്ര ഉപയോഗിച്ച് ആ നിയമങ്ങൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കാം. 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസ്, ആ ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മൾ അതിന് വേണ്ട കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ഇക്വേഷൻ ആണെങ്കിൽ സർക്യൂട്ടും വലിയൊരു സർക്യൂട്ടായിരിക്കും. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ വലിപ്പം കുറയ്ക്കാനും അതിലുപയോഗിക്കുന്ന ലോജിക് ഗേറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കാനുമാണ് നമ്മളിങ്ങനെ ബൂളിയൻ ആൾജിബ്രയുടെ നിയമങ്ങൾ ഉപയോഗിച്ച് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അത് കുറച്ച് എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് ആ നിയമങ്ങളുടെ സഹായത്താൽ എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ AB + AB കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ നേരിട്ടൊന്നുകൂടി എടുത്തെഴുതി. A.B + A.B കോംപ്ലിമെൻറ്റ് അത് എടുത്തെഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും A.B + A.B കോംപ്ലിമെൻറ്റ്, അതിൽ നിന്ന് നമുക്ക് A കോമണായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ A വെളിയിലോട്ട് എടുക്കുമ്പോൾ എന്താ, A.B + B കോംപ്ലിമെൻ്റ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. B + B കോംപ്ലിമെൻറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, A + A കോംപ്ലിമെൻറ്റ് 1 ആണ്. അപ്പോൾ B + B കോംപ്ലിമെൻറ്റ് 1 ആണ്. അപ്പോൾ ആ നിയമങ്ങളെല്ലാം നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം B + B കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് അവിടെ 1 എന്ന് എഴുതാം. സോ A.1 എന്ന് പറയുന്നത് A തന്നെയാണ്. A.1 = A ആണ്. അപ്പോൾ ഈ ഇത്രയും ഭാഗങ്ങൾ, ഈ ആൻഡിൻ്റെയും ഓറിൻ്റെയും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതായത് ആൻഡ് ഗേറ്റിൻ്റെയും ഓർ ഗേറ്റിൻ്റെയും ഓപ്പറേഷൻ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ ഓപ്പറേഷൻ ഉപയോഗിച്ച് നമുക്കിത് കാണാതെ പഠിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ A എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അതായത് ഈ ഒരു ഇക്വേഷന് പകരം A എന്നൊരു ഇക്വേഷൻ മതിയാകും. രണ്ടിനും സെയിം ഔട്ടായിരിക്കും കിട്ടുക. ഇനി ഇതിനെ തന്നെ നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ അങ്ങനെ വരയ്ക്കാൻ ഇതിൻ്റെ കേസിൽ അങ്ങനെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ ചോദിക്കാറില്ല. എന്നാലും നമുക്ക് ഈ ഒരൊറ്റ എക്സാമ്പിളിന് നമുക്ക് എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ A B പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ് കൊടുത്തു. 0 0 0 1 1 0 ആൻഡ് ഫൈനലി 1 1. ഓക്കെ, ഇനിയും ഈ ഇക്വേഷൻ്റെ ഔട്ട്പുട്ട്, ഇങ്ങനെ ഇൻപുട്ട് ഓരോ ഇൻപുട്ടും വരുമ്പോൾ ഈ ഇക്വേഷൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ, അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിലാണെങ്കിൽ നമുക്ക് ഈ 0 ഉം 1 ഉം ഈ ഇക്വേഷനിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഇത് രണ്ടും ഇട്ട് കൊടുക്കണം, പിന്നെ രണ്ടാമത്തെ രണ്ടും ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇത് സോൾവ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് നേരിട്ട് A എടുത്താൽ മതി. അതായത് Aയിൽ എന്താണോ ഇൻപുട്ട്, അത് Bയിലെ ഇൻപുട്ടുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. Aയുടെ ഇൻപുട്ട് എന്തൊക്കെയാണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. 0 0 1 1. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ AB + AB കോംപ്ലിമെൻറ്റ് C + AB കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ ഒന്ന് താഴോട്ടെടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇനി എന്താ, ഇവിടെ നിങ്ങളൊരു പ്രയോറിറ്റി ഓർക്കണം. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എപ്പോഴും ആദ്യം നോട്ടിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതിനുശേഷം ആൻഡ്, അത് കഴിഞ്ഞ് ഓറിനാണ്. ഇപ്പം നോട്ടെന്ന് പറയുന്നത് എന്താ, ഇപ്പം AB ഓൾ കോംപ്ലിമെൻറ്റ് എന്ന ഇക്വേഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ ഡിമോർഗൻസ് റൂൾ ഉപയോഗിച്ചിട്ട് അതിനെയാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കോംപ്ലിമെൻറ്റ് ഉണ്ടെങ്കിലും അത് ഒരൊറ്റൊരു വേരിയബിളിന് മാത്രമേ ഉള്ളൂ ആ കോംപ്ലിമെൻറ്റ്. അപ്പം നോട്ടില്ല. അതിന് ശേഷം ആൻഡിൻ്റെ നോക്കുക. ആൻഡിൻ്റേത് ഡോട്ടാണ്. അപ്പോൾ ആൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഓറാണ്. ഓർ എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. A. വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് അങ്ങനെ നോക്കാതെ നമുക്ക് നേരിട്ട് നോക്കുമ്പോഴും, അത് ഈ പ്രയോറിറ്റി നോക്കാതെ നമ്മൾ നേരിട്ട് ഇക്വേഷനിലേക്ക് നോക്കിയാലും നമുക്കത് എളുപ്പം മനസ്സിലാക്കുന്നതാണ്. കാരണം ഇതിലെല്ലാം കോമൺ ആയിട്ട് A ഉണ്ട്, ഓരോ ടേമിലും A ഉണ്ട്. സോ ആ A വെളിയിലേക്ക് കോമൺ ആയിട്ട് എടുക്കുന്നു. സോ A. ബാക്കിയുള്ളത് എല്ലാം അതേപടി എഴുതുകയാണ്. A ഒഴിവാക്കി എഴുതുന്നു. B + B കോംപ്ലിമെൻറ്റ് C + B കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ്. അത്രയും ഭാഗം
നമ്മളെഴുതി കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ എ നമുക്ക് വെളിയിൽ തന്നെ കിടക്കുകയാണ്, എ വെളിയിൽ ഇട്ടിരിക്കുകയാണ്. ബാക്കി ഈ രണ്ട് ഇക്വേഷൻ നോക്കുക, ഇവിടെ ബി കോംപ്ലിമെൻ്റ് ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ബി പ്ലസ് ബി കോംപ്ലിമെൻ്റ് സി. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി എ, നമുക്ക് എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ അങ്ങനല്ലേ, ഇവിടെ എയ്ക്ക് പകരം ബി ആണെന്നേ ഉള്ളൂ. ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി എ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ ബി കോംപ്ലിമെൻറ്റിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഒഴിവാക്കുമ്പം ബി പ്ലസ് സി എന്ന് കിട്ടും. സോ ബി പ്ലസ് സി, എന്നിട്ട് ഇവിടെ കിടക്കുന്നതിനെ അതേപടി എഴുതുക, ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. ഇനി ഈ ഇക്വേഷൻ നോക്കുക, ഇവിടെ അതുപോലെ തന്നെ ഇല്ലേ, ബി ഈ ബിയും ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ സി അങ്ങ് ഇല്ല എന്ന് കരുതുക. അപ്പോൾ ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. അപ്പം ബി ഉണ്ട്, ഈ ഇക്വേഷനിൽ ബി കോംപ്ലിമെൻ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ വേറൊരു വേരിയബിൾ ഉണ്ട്. അതിന് കോംപ്ലിമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് ബി അല്ല എന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ ബി അല്ല. അപ്പോൾ ഇവിടെ ബി ഉണ്ട്, അടുത്തതിൽ ബി കോംപ്ലിമെൻ്റ് ഉണ്ട്, അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനായ അതിൻ്റെ കൂടെ മറ്റൊരു വേരിയബിളും ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി പോലെയാണ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ ഈ ബി കോംപ്ലിമെൻറ്റിനെ ഒഴിവാക്കി ബാക്കി ഭാഗം എഴുതാവുന്നതാണ്. അപ്പം ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, ബി പ്ലസ് സി കോംപ്ലിമെൻ്റ് എന്ന് എഴുതി, പിന്നെ അവശേഷിക്കുന്ന ആ സി എ നമ്മൾ എടുത്തെഴുതി പ്ലസ് സി എന്നെഴുതി. ഇനി എന്താ സി കോംപ്ലിമെൻറ്റ് പ്ലസ് സി, സി കോംപ്ലിമെൻറ്റ് പ്ലസ് സി എന്താണ്? എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വൺ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എ ഡോട്ട് ബി പ്ലസ് വൺ. അപ്പോൾ ഏതൊരു വേരിയബിളിൻ്റെ കൂടെ വണ്ണ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണ് തന്നെ ആയിരിക്കും കിട്ടുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് എ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ ഇവിടെ വൺ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ദെൻ എ ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു എ. എ ഡോട്ട് വൺ എന്ന് പറയുന്നത് അത് ഇവിടെ ഉണ്ട്, എ ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു എ. സോ ഫൈനൽ ആൻസർ നമുക്ക് എ എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇതൊരു ഹോംവർക്കാണ്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഈ ഹോംവർക്ക് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ കൂടെ ആ ഹോംവർക്ക് സോൾവ് ചെയ്ത് എഴുതുക. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, നിങ്ങൾ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സോൾവ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് വലിയ ടേമാണ്. ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, ഇക്വേഷൻ വിടുക, ഇതൊന്ന് നോക്കുക. എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി എ ഒരൊറ്റ ടേമായിട്ട് എടുക്കുക, എക്സ് എന്നുള്ള ഒരു ടേമായിട്ട് എടുക്കുക. എ ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ അങ്ങനെ എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് സി ഇൻറ്റു ഈ ടേം അതേപടി എഴുതി ഡോട്ട് എക്സ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പോലെ തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്? അപ്പോൾ അതുപോലെ തന്നെയാണ് അവിടെ ഉള്ളത്. ഇതിനെ നമുക്ക് ഈ നടുക്കത്തുള്ള ഭാഗത്ത് നമുക്ക് എടുക്കാതെയും നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് എ തന്നെയാണ്. അപ്പോൾ എ ഡോട്ട് ബി ഡോട്ട് സി എ നമുക്ക് എ ഡോട്ട് സി ഡോട്ട് ബി എന്ന് എഴുതാം. അപ്പോൾ ആ ഓർഡർ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞ് ആൻസറിൽ മാറ്റം വരുത്തില്ല. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചേർത്ത് എഴുതി എക്സ് പ്ലസ് സി ഡോട്ട് എക്സ് പ്ലസ് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് ഈ ടേമിനെ അതേപടി എടുത്തെഴുതി. ഓക്കെ, അപ്പം എക്സ് പ്ലസ് സി ഡോട്ട് എക്സ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്, അത് ഈ കിടക്കുന്ന ഇക്വേഷൻ പോലെ തന്നെയല്ലേ, ഡിസ്ട്രിബ്യൂഷൻ ലോയാണ്. അപ്പോൾ അതിൻ്റെ തിരിച്ച് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതിൻ്റെ നേരെ തിരിച്ചുള്ള അവസ്ഥയാണ്. എ പ്ലസ് ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് സി, ഇവിടെ അതുപോലെ തന്നെ എക്സ് പ്ലസ് സി ഡോട്ട് എക്സ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്, അതേപോലെ തന്നെയാണ് നടക്കുന്നത്. അപ്പം അതിന് ഇങ്ങനെ എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ അതിന് ഞാൻ എഴുതുന്നത് എങ്ങനെ, എക്സ് പ്ലസ് സി ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് ഹാൻഡിൽ കിടക്കുന്ന സാധനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന അതിനെ നമ്മളിവിടെ എഴുതുന്നു എക്സ് പ്ലസ് സി ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. ഇവിടെ എ പ്ലസ് ബി സി വരുന്നത് പോലെ എക്സ് പ്ലസ് സി ഡോട്ട് സി കോംപ്ലിമെൻറ്റ് ഡോട്ട് ബാക്കിയുള്ളതിനെ അതേപടി തന്നെ നമ്മൾ എടുത്തെഴുതുന്നു.
ഓക്കെ. ഇനി സി ഡോട്ട് സി കോംപ്ലിമെൻറ്റ്, എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സി സീറോ ആണ്, അപ്പോൾ ഇത് സീറോ ആണ്. അപ്പം എക്സ് പ്ലസ് സീറോ, എക്സ് പ്ലസ് അപ്പോൾ ഏതൊരു ടേം പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു ഓൾവേസ് എ, അല്ലെങ്കിൽ എക്സ്. ഇവിടെ എക്സ് ആണ്, അപ്പോൾ ഇവിടെ എക്സ് വരും. അപ്പോൾ എക്സ് എന്ന് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. എക്സ് ഡോട്ട് ബാക്കിയുള്ള ടീമിനെ അതേപടി എടുത്തെഴുതി. ഇനി എക്സിന് നമ്മളിവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എന്താ എ പ്ലസ് ബിക്ക് പകരമാണ് എക്സ് എടുത്തത്. ഇപ്പോൾ ഇനി നമുക്ക് ആ എ പ്ലസ് ബി തന്നെ ഇവിടെ കൊടുക്കാം. എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇക്വേഷനിലും എ ഉണ്ട്, രണ്ട് ഇക്വേഷനിലും എ കിടക്കുന്നുണ്ട്. പിന്നെന്താ, എ പ്ലസ് ബി ഒരു വേറൊരു ടേമാണ്. അതിനുശേഷം എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി ആണ്, അപ്പോൾ അത് വേറൊരു ടേമാണ്. അപ്പോൾ ഇവിടെ എയും എയും കോമൺ ആയിട്ടുള്ള ടേമാണ്. എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. ഇതിന് നമുക്ക് ഒരൊറ്റ ടേമായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അവിടെ എ പ്ലസ് ബി, എ പ്ലസ് ബി ഇൻറ്റു ബി ബി എടുക്കുക, ബി ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി എന്ന് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എ പ്ലസ് ബി ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി എന്ന് കിട്ടുന്നുണ്ട്. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂ ഇതിൻ്റെ അകത്തേക്ക് ബി ഡോട്ടിനെ അകത്തേക്ക് നമുക്ക് കടത്തിവിടാം. അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഡോട്ട് സി. ബി ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് എന്താണ്, എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. സോ ഇതും സീറോ ആണ്. സോ ഫൈൻ ലാൻസർ നമുക്ക് എ പ്ലസ് ബി സി എന്ന് കിട്ടുന്നതാണ്. സോ ഫൈൻ ലാൻസർ എ പ്ലസ് ബി ഡോട്ട് സി എന്ന് കിട്ടുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ പ്രോബ്ലം. ഇനി നാലാമത്തെ പ്രോബ്ലം അതുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ എ പ്ലസ് ബി ഡോട്ട് ബി കോംപ്ലിമെൻ്റ് എന്നാണ് നമ്മളിതിനെ എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക, എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് സി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ കിടക്കുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. അപ്പം ബിയും ബി കോംപ്ലിമെൻറ്റും രണ്ട് ടേംസ് ആണ്, എ സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ എ പ്ലസ് ഇത് രണ്ടും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ മതി. എ പ്ലസ് ബി ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. രണ്ടാമത്തെ നോക്കുക, അതും അതുപോലെ തന്നെ അല്ലേ. എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻ്റ് രണ്ടും സെയിം ടേമാണ്. കോംപ്ലിമെൻ്റ് ആണോ അല്ലയോ എന്നല്ല നോക്കേണ്ടത്, സെയിം ടേമാണോ നോക്കുക. സെയിം ടേമാണ്, ഇവിടെ എ കോംപ്ലിമെൻറ്റ് ഇവിടെ എ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ കൂടെ കിടക്കുന്നത് ഡിഫറെൻ്റ് ടേമാണ്, ബിയും ബി കോംപ്ലിമെൻറ്റുമാണ്. ബിയുടെ കോംപ്ലിമെൻ്റ് ആണ് കിടക്കുന്നതെങ്കിലും ബി അല്ല ബി കോംപ്ലിമെൻറ്റ്, രണ്ടും സെപ്പറേറ്റ് ആണ്, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വേരിയബിൾസ് ആണ്. സോ അവിടെ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇനിയും അടുത്തത് ബി കോംപ്ലിമെൻറ്റ് ബി ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. ബി ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ്? ബി ഡോട്ട് എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് സീറോ ആണ്. സോ ബി ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ഇവിടെ സീറോ കൊടുക്കാം, ഇവിടെയും സീറോ കൊടുക്കാം. അപ്പോൾ സീറോ കൊടുത്തു. എ പ്ലസ് സീറോ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് പ്ലസ് സീറോ. അപ്പോൾ ഇനിയും അവിടെ സീറോ ആണ്. അപ്പം ഏതൊരു ടേം പ്ലസ് സീറോ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എ എന്ന് കിട്ടുന്നതാണ്, അതേ ടേം തന്നെ കിട്ടുന്നതാണ്. ഇവിടെ ഇവിടുന്ന് എ കിട്ടും, ഇവിടുന്ന് എ കോംപ്ലിമെൻറ്റ് കിട്ടും, രണ്ടും കൂടെ എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടുന്നതാണ്. എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് നമുക്കറിയാം, നമ്മൾ റൂളിൽ പഠിച്ചതാണ്, അത് സീറോ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ സോൾവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ആ ഹോംവർക്കിൻ്റെ കാര്യം മറന്നു പോകരുത്. ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് അസൈൻമെൻറ്റിൻ്റെ കൂടെ വെക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നിങ്ങളത് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അപ്പോൾ അതെനിക്ക് അസൈൻമെൻറ്റ് കാണണം, നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ എനിക്ക് കാണണം. അടുത്ത ക്ലാസ്സിൽ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.